173 രാജ്യങ്ങൾ ഈ കോവിഡ് പകർച്ചവ്യാധിക്കെതിരായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള 163 പരിപാടികൾ, അവയെക്കുറിച്ചുള്ള ലോകബാങ്കിൻ്റെ വിശകലനം പുറത്തു വന്നിട്ടുണ്ട്. അതുപ്രകാരം ഈ 173 രാജ്യങ്ങളുടെ മൊത്തം കോവിഡ് പ്രതിരോധ പാക്കേജുകളുടെ 50% കാശായിട്ട് ജനങ്ങൾക്ക് നൽകുന്ന പണമാണ്. പിന്നെ ഒരു 25% വായ്പകളുടെ അടിസ്ഥാനത്തിൽ നൽകുന്ന, സ്ഥാപനങ്ങൾക്കും മറ്റും നൽകുന്ന പണമാണ്. 23% ഭക്ഷണത്തിൻ്റെ സബ്സിഡിയാണ്. 2% മറ്റ് സ്കീമുകൾ. ഇതാണ് ലോകത്തെ സ്ഥിതി. എന്നാൽ ഇന്ത്യയുടെ 21 ലക്ഷം കോടി രൂപയുടെ സ്റ്റിമുലസ് പാക്കേജ് എടുക്കൂ, അന്ന് തന്നെ എല്ലാവരും പറഞ്ഞതാ ഇത് പൊളിയാണെന്ന്. നോക്കിക്കേ, കാശായിട്ട് ലോകത്ത് സ്റ്റിമുലസ് പാക്കേജുകളുടെ പകുതിയിലേറെ നൽകുമ്പോൾ ഇന്ത്യയിലത് 20% വരത്തുള്ളൂ. മഹാഭൂരിപക്ഷവും ക്രെഡിറ്റാണ്. പിന്നെ കുറച്ച് സ്കീമുകളും. സ്കീമുകളൊക്കെ 2-3 വർഷം കൊണ്ട് നടക്കേണ്ട കാര്യങ്ങളാണ്. വായ്പയോ അല്ല, പല പാക്കേജും തുടങ്ങിയിട്ട് പോലുമില്ല. ഫണ്ട് ഓഫ് ഫണ്ട്സ്, ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളുടെ ഓഹരി മൂലധനത്തിൽ കേന്ദ്ര സർക്കാർ പങ്കാളിത്തം എടുത്ത് അവയെ വായ്പക്ക് പ്രാപ്തമാക്കി തീർക്കുന്ന പരിപാടി എവിടെ തുടങ്ങിയിട്ട് പോലുമില്ല. കൊടുക്കൂന്ന് പറഞ്ഞതിൻ്റെ ചെറിയ ഭാഗം മാത്രമേ ബാങ്കുകൾ കൊടുത്തിട്ടുള്ളൂ. ഇതാണ് ഇന്ത്യയുടെ സാമ്പത്തിക വീണ്ടെടുപ്പിന് തടസ്സം നിൽക്കുന്ന ഘടകം. എത്രയോ പേര് പറയുന്നു, ഇന്ന് ഏറ്റവും അവസാനം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് തന്നെ പറഞ്ഞു, അടിയന്തരമായിട്ട് കാശെത്തിക്കുക ജനങ്ങളുടെ കയ്യിൽ. ആരെതിര്? എല്ലാ ലോകത്തെ പണ്ഡിതന്മാരുമെല്ലാം എതിർക്കുന്നത് ധനമന്ത്രാലയത്തിലെയോ നീതി ആയോഗിലെ ചില ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ്. ഈ നിലപാടിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിലെ വീണ്ടെടുപ്പ് അതീവ ദുഷ്കരമാകാൻ പോവുകയാണ്. നോട്ട് നിരോധന കാലത്തെന്ന പോലെ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക്, മുരടിപ്പിലേക്ക് ഇന്ത്യൻ സമ്പദ്ഘടനയെ ഇവർ തള്ളി വിട്ടുകൊണ്ടിരിക്കുകയാണ്.